പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ ഏറിയിട്ട് 9 വർഷം പിന്നിടുമ്പോൾ ബി ജെ പി വലിയ വളർച്ചയാണ് ഈ രാജ്യത്ത് നേടിയിരിക്കുന്നത്. എങ്ങനെയാണ് ബി ജെ പി ഈ വളർച്ച നേടിയത് എന്ന് ചോദിച്ചാൽ അത് ബി ജെ പിക്കാരുടെ വോട്ടുകൊണ്ട് മാത്രമല്ല എന്ന് കണക്കുകൾ തന്നെ വ്യക്തം. നമുക്കറിയാം ലോകത്തിലെ തന്നെ വലിയ പാർട്ടിയാണ് ബി ജെ പി. അവരുടെ അംഗസംഖ്യ 11.5 കോടിയാണ് എന്നാണ് പറയുന്നത്. നമുക്കത് റൗണ്ട് ഫിഗർ ചെയ്ത് 11 കോടിയാക്കാം. പക്ഷേ ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം 94.5 കോടിയാണ്. അതായത് 11 കോടി ബി ജെ പിയുടെ അംഗങ്ങൾ വോട്ട് ചെയ്താൽ ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലെത്താൻ കഴിയില്ല, മോദിക്ക് പ്രധാനമന്ത്രി ആകാനും കഴിയില്ല. കാരണം 94.5 കോടിയാണ് ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം. ഇനി അവരുടെ ആ ശതമാനത്തിലുള്ള വേരിയേഷൻസ് നമുക്ക് നോക്കാം. 2014 ഈ ബി ജെ പി മത്സരിക്കുമ്പോൾ അവർക്ക് കിട്ടിയത് കേവലം 31% വോട്ടും 282 സീറ്റുമാണ്. അത് കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് 10 സീറ്റുകൂടെ കൂടുതലാണ്. 31% വോട്ടാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. പക്ഷേ അവരുടെ മുന്നണി NDA മുന്നണിക്ക് അന്ന് 38.5% വോട്ട് നേടാൻ കഴിഞ്ഞു. 336 സീറ്റോടുകൂടി തന്നെ അവർ ഭരിക്കുകയും ചെയ്തിരുന്നു. 2019 എത്തുമ്പോഴേക്കും ബി ജെ പി വോട്ടിംഗ് ശതമാനം ലോക്സഭയിൽ അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നു 37%. അതായത് 31% 37% വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നു. സീറ്റുകളുടെ എണ്ണം 303 ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. NDA അവരുടെ ഘടകകക്ഷിയായ NDAയിലേക്ക് വരുമ്പോൾ അത് 45%, 38 ആയിരുന്നത് 45% വർദ്ധിക്കുന്നു. അതായത് ക്രമാതീതമായി അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ബി ജെ പിയുടെ മാത്രം ഇന്ത്യയിൽ ബി ജെ പിക്ക് മാത്രം വോട്ട് ചെയ്തവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 22,90,76,879 പേർ ബി ജെ പിക്ക് മാത്രം വോട്ട് ചെയ്തവരാണ്. കോൺഗ്രസിലേക്ക് അത് എത്തുമ്പോൾ 11,94,95,214 പേർ മാത്രമാണ്. അതായത് ഡബിൾ, കോൺഗ്രസിനേക്കാൾ ഡബിൾ ആളുകളാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കുന്നത്, ബി ജെ പിക്ക് ഈ ലോക്സഭയിലെ വലിയ ഭൂരിപക്ഷം തന്നെ ജനം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വോട്ടുകൾ വർദ്ധിക്കില്ല, ജയിക്കില്ല. നമ്മുടെ അത് നമ്മുടെ നാട്ടിലായാലും എവിടെയായാലും നമ്മുടെ ഒരു വാർഡിലെ തിരഞ്ഞെടുപ്പായാൽ പോലും അത് നടക്കില്ല. അതിനപ്പുറത്തേക്ക് ചില വോട്ടുകൾ വരും. നമ്മളതിനെ സ്നേഹപൂർവ്വം പറയുന്നത് നിഷ്പക്ഷ വോട്ടുകൾ എന്നാണ്. പക്ഷേ ആ നിഷ്പക്ഷതയല്ല അതിലുള്ളത്. ആ ഭരിക്കുന്ന പാർട്ടിയുടെ ചില കാര്യങ്ങൾ, അവർ ചെയ്യുന്ന ചില കാര്യങ്ങളോട് ഒരു വലിയ താല്പര്യം ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങുമ്പോഴാണ് അവർ രാഷ്ട്രീയത്തിനതീതമായി ആ പാർട്ടിക്ക് വോട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കറിയാം പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിറ്റൊക്കെ അവരുടെ സീറ്റ് നിലയിൽ വർധന ഉണ്ടാക്കാൻ വലിയ ഒരു ഗുണം ചെയ്ത കാര്യമായിരുന്നു. ഫ്രീ കിറ്റ് നൽകുകയും ഒക്കെ ചെയ്തത്, ക്ഷേമ പെൻഷൻ ഇതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിലേക്ക് മാറിയതെങ്കിൽ. നരേന്ദ്രമോദി സർക്കാർ ജനവികസന പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അവർക്ക് പിന്തുണയുമായി നിൽക്കുന്നത് അദാനിയും അംബാനിയുമല്ല, പകരം കർഷകർ, സ്ത്രീകൾ, സാധാരണപ്പെട്ടവർ. ഈ 3 പേരാണ് ബി ജെ പി എന്ന പാർട്ടി. അവർ ബി ജെ പി എന്ന പാർട്ടിയേക്കാൾ ഉപരി നരേന്ദ്രമോദി എന്ന നേതാവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയുടെ അംഗങ്ങൾ ചിലപ്പോൾ നരേന്ദ്രമോദിയെ അവരുടെ ഒരു ആരാധകരാണ് എങ്കിൽ ഈ പറയുന്ന വിഭാഗം, അതായത് സ്ത്രീകളെ, കർഷക തൊഴിലാളികളെ, സാധാരണപ്പെട്ടവർ, ജീവിതത്തിൻ്റെ അരികു പറ്റിയവർ, ഇവരെല്ലാം നരേന്ദ്രമോദിയെ കാണുന്ന തങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരു രക്ഷകൻ്റെ റോഡിലേക്കാണ്. ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ശൗചാലയം, അതായത് എല്ലാവർക്കും കക്കൂസ് അല്ലെങ്കിൽ ശൗചാലയം പണിയും എന്ന് പറഞ്ഞപ്പോൾ ആർത്തു ചിരിച്ചവർ ഈ കേരളത്തിലുണ്ട്. ഇന്നും ശൗചാലയമില്ലാത്ത പല സ്ഥലങ്ങളും കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം വളരെ വിചിത്രമാണ്, അതവിടെ നിൽക്കട്ടെ. ഏതായാലും ആ ശൗചാലയം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. നമുക്കറിയാം ആ കാലഘട്ടങ്ങളിലൊക്കെ ടെലിവിഷനിൽ വരുന്ന ഒരു പരസ്യമുണ്ടായിരുന്നു, നമ്മളുടെ വിദ്യാബാലൻ വന്നിരുന്ന ഒരു പരസ്യം. അതായത് പെൺകുട്ടി, ആ ചെറുക്കൻ വരൻ്റെ മാതാവ് ഈ മുഖം മറച്ചിരിക്കണമെന്ന് പറയുമ്പോൾ, നിനക്ക് നാണമില്ലേ മുഖം മറച്ചിരിക്കണമെന്ന് പറയുമ്പോൾ അവിടെ വിദ്യാബാലൻ എത്തി ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ ഒരു ശൗചാലയമുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ഒരു കക്കൂസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു, അതിനല്ലേ നിങ്ങൾ നാണക്കേട് തോന്നേണ്ടതെന്ന് ചോദിക്കുന്ന ഒരു പരസ്യം വമ്പർ ഹിറ്റായിരുന്നു. അങ്ങനെ ഇന്ത്യ മുഴുവൻ ശൗചാലയം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതൊരു വലിയ സംഭവമൊന്നുമല്ല. കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം വീടുകളിലൊക്കെ ഇതൊക്കെ 1, 2, 4 ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഉത്തരേന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ അത് അന്യമായിരുന്നു.
നമ്മുടെ റെയിൽവേ ട്രാക്കിൽ കൂടെ മുൻപ് നടന്ന് നീങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ശൗചാലയമില്ലാത്തതിൻ്റെ ഒരു വലിയ ദുരവസ്ഥ. ഇന്നത് മാറിയിരിക്കുന്നു, ശൗചാലയം എല്ലായിടത്തും എത്തിയിരിക്കുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവർക്ക് വീട് നൽകുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് 3 കോടി ദരിദ്രർക്ക് വീട് വെച്ച് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഉത്തരേന്ത്യയിൽ, അതായത് ഞാൻ പറയുമ്പോൾ കേരളത്തിൻ്റെ ഈ തെക്കേ മൂലയിൽ AC റൂമിലിരുന്നു കൊണ്ട് ഇന്ത്യയെ നോക്കിക്കാണാൻ ശ്രമിക്കരുത്. പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകൾ വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് അടുപ്പിൽ തീയൂതി പാചകം ചെയ്യുന്ന ഒരു കാഴ്ചയാണെങ്കിൽ ഇന്ന് ആ കാഴ്ച ഇന്ത്യയിലെങ്ങും കാണാനില്ല. കാരണം ഉജ്ജ്വൽ യോജന വഴി എല്ലാ വീടുകളിലും സൗജന്യമായി ഗ്യാസ് എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. അവിടെയാണ് സ്ത്രീകൾ ഒറ്റക്കെട്ടായി മോദിക്ക് പിന്നിൽ അണിനിരുന്നത്. അതുപോലെ തന്നെ 0 ബാലൻസ് ജൻധൻ യോജന അക്കൗണ്ടുകൾ തുടർന്നു, അതുവഴി പണം നൽകി തുടങ്ങി. അങ്ങനെ എല്ലാ തരത്തിലും സ്ത്രീ ശാക്തീകരണത്തിന് കരുത്ത് പകർന്നു. ഒപ്പം മേക്ക് ഇന്ത്യ പദ്ധതി പ്രകാരം രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനും ഒരു വലിയ പരിധി വരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പെട്ടിക്കട പോലും തുടങ്ങാൻ കഴിയാത്ത കേരളത്തിൽ ഇരുന്നു കൊണ്ട് എവിടെയാണ് തൊഴിൽ നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. UPയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും അടക്കം വൻകിട കമ്പനികൾ വരുന്നത് മേക്ക് ഇൻ ഇന്ത്യയുടെ ആ ഒരു ലേബലിന് കീഴിലാണ്. അവിടെയാണ് ലക്ഷക്കണക്കിന് പേർ തൊഴിലിനായി ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അനവധി കാര്യങ്ങൾ, ഇൻഷുറൻസ് പദ്ധതി ആയാലും 5 ലക്ഷം രൂപ വരെ പാവപ്പെട്ടവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയാലും, എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ആയാലും, എല്ലാ വീട്ടിലും വെളിച്ചം എത്തിക്കുന്നതിലായാലും, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളായാലും ഒക്കെ ഉണ്ടായ ആ ഒരു വലിയ വികസന കുതിപ്പ്, ആ വികസനമാണ് കൊടിയുടെ നിറം മാറ്റിവെച്ച്, രാഷ്ട്രീയം മാറ്റിവെച്ച് ആ ഒരു നേതാവിലെ ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഈ പറയുന്ന സ്ത്രീകളും സാധാരണക്കാരും ഇടത്തരക്കാരുമെല്ലാം BJP നിരന്തരം വോട്ട് ചെയ്തത്. അവരുടെ ഒരു പ്രധാന മുദ്രാവാക്യം അവരുടെ എന്ന് പറയുന്നില്ല ഞാൻ, കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത്. സബ്കെ സാത്ത് സബ്കെ വികാസ്, എല്ലാവർക്കും ഒപ്പം ഒന്നിച്ച് ചേർന്നുകൊണ്ട് വികാസം ഉണ്ടാക്കുക എന്നുള്ളത്. ഇന്ന് UPയിലും ഗുജറാത്തിലും അടക്കം മുസ്ലിം മേഖലകളിൽ പോലും BJP വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ അരികുപറ്റിയ ആ മുസ്ലിം സമുദായത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനം എല്ലാവരിലേക്കും എത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മൈക്കിന് മുമ്പിൽ നിന്ന് തള്ളുന്നതും പോസ്റ്റിട്ട് PR വർക്ക് ചെയ്യുന്നതിനും അപ്പുറം ജനങ്ങൾക്ക് വിസിബിളായുള്ള, അതായത് ഈ പറയുന്ന സാധാരണപ്പെട്ട ജനത്തിന് ഇവിടുത്തെ വികസനം നേരിട്ട് കാണാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഭരണാധികാരി മാറുമ്പോഴാണ് അവർ വെച്ചടി കയറുന്നതും 3-ാം ഊഴത്തിന് തയ്യാറെടുക്കുന്നതും. നമ്മൾ കൺതുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ റോഡുകളെല്ലാം തന്നെ വലിയ വികസനത്തിൻ്റെ മാതൃകയായി മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ കേവലം 74 എയർപോർട്ട് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 148 എയർപോർട്ടായി മാറിയിരിക്കുന്നു. ഇന്ന് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കേട്ടാൽ കണ്ണുതള്ളും. 1000 മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യത്തിലേക്ക് ഇനി എത്താൻ നമുക്ക് കേവലം 300 മെഡിക്കൽ കോളേജുകൾ മാത്രം മതി. അതിൻ്റെ നിർമ്മാണവും പുരോഗമിക്കുന്നു. എയിംസ് എല്ലായിടവും എത്തി, കേരളത്തിൽ മാത്രം എത്തിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കരുത്, കേരളം ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനേ കഴിയൂ. മോദിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്നും ആലോചിക്കുക, മോദിക്ക് പിന്നിൽ അണിനടക്കുന്നത് ഈ 11 കോടി BJPക്കാർ മാത്രമല്ല, കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരാണ്. അവർ ആരോഗ്യ ഇൻഷുറൻസ് നേടിയവർ എന്തിനേറെ പറയുന്നു. കേരളത്തിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ 200-ലധികം വരുന്ന ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി 1.25 കോടി ആളുകളാണ് കേരളത്തിൽ മാത്രമുള്ളത്. ഇങ്ങനെ മുദ്രാ ലോൺ വഴി അങ്ങനെ അനവധി പദ്ധതികളിൽ അംഗങ്ങളായവർ, അല്ലെങ്കിൽ അതിന് ആനുകൂല്യം കിട്ടിയ ജനകോടികളാണ് ഈ ഇന്ത്യയിലുള്ളത്. അവർ മോദിയെ കൈവിടില്ല ഏത് കുത്തിത്തിരിപ്പിലും. ഒരുപക്ഷെ പോസ്റ്റിട്ട് നമുക്ക് ആശ്വസിക്കാം, ഇല്ല എങ്കിൽ നമുക്ക് കുത്തിത്തിരിപ്പിന് വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട് നിരാശനായി ശ്രീനിവാസൻ ബാത്റൂമിൽ കയറി വിളിക്കുന്ന മുദ്രാവാക്യം ഒരിക്കൽ കൂടി വിളിക്കേണ്ടി വരും. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.